ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ എക്സിബിഷൻ്റെ പാർട്ട് ടു ആണ്. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാജസ്ഥാൻ്റെ സ്റ്റോളിൽ നിന്നാണ്. ഇപ്പം ഇവിടെ കണ്ടോ, നമ്മുടെ ഈ കാബൂളിവാലയിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഇതൊക്കെ, ഇത് കോപ്പറിൽ ചെയ്തിട്ടുള്ളതാണ്. 150 ആണ് ഇതിന് വരുന്നത്. ഈ ഫ്ലൂട്ടും 150 പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ഈ മെറ്റീരിയലിൻ്റെ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ മണിയൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പെയിൻ്റൊക്കെ ചെയ്തിട്ടുള്ള മണികളുണ്ട്. ഫാനുണ്ട്, അത് വർക്കിംഗ് ആണ് കേട്ടോ. എനിക്കൊന്നത് ബാറ്ററി വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, മെറ്റലിന്റെ ആണ് ഫാന്. അതിന്റെ ലീഫും എല്ലാം മെറ്റലിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ, കാണുന്നുണ്ടോ? ഹലോ മാം. ഓക്കെ, ഇതെന്താന്ന് കണ്ടോ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, ജീനി, ജീനിയുടെ വിളക്ക്. ആ, അതാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതിന്റെ വേറെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇതിന്റെ വേറെ കളറൊക്കെ ഇതാ, വൈറ്റിലുണ്ട്, സിൽവറിലുണ്ട്, സിൽവറിലുണ്ട്. ജീനി വിളക്കാണ് അത്, ഒന്നും പക്ഷെ ജീനി ഒന്നും വരൂല. പിന്നെ നമ്മുടെ നല്ല അലാവുദ്ദീന്റെ ഇത് കണ്ടോ, ഈ ഒരു ശംഖ്. ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, എന്തോ ഒരു പേരുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ കൃഷ്ണനും രാധയും ഒക്കെ ഉണ്ട് ഇവിടെ, ഗണപതി ഉണ്ട്, നല്ല ഒട്ടകത്തിന്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഇതെന്ന് പറഞ്ഞാൽ ധനാകർഷണത്തിന് വെക്കുന്നാന്നാ പറയുക, ഇങ്ങനെ ടോർട്ടോയിസിനെ. ഇതൊക്കെ ദിശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എനിക്കതിപ്പോ ഓർമ്മയില്ല. ഡയറക്ഷൻസ് ഉണ്ട് അത് വെക്കുന്നതിന്, അതിന്റെ പല മോഡൽസ് ഇവിടെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാല് ചെറിയതാ പശുക്കുട്ടിയും കിടാവും ഒക്കെ കൂടെ ഉള്ളത്, പശുവും കിടാവും. പിന്നെ ഹനുമാന്റെ ഒരു, ആഞ്ജനേയ സ്വാമിയുടെ ഒരു ഇതുണ്ട്. ഇതൊക്കെ മെറ്റലാണ് കേട്ടോ, മെറ്റലിൽ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വർക്കിലൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതുണ്ട്. പിന്നെ നമ്മുടെ ലാഫിംഗ് ബുദ്ധച്ചേട്ടനുണ്ട്. പിന്നെ അതാ ഇവിടെ നമ്മൾ ഈ കറിയൊക്കെ വെക്കൂല, അതുപോലെ ഇത് നമുക്ക് ഭസ്മമൊക്കെ വെക്കാൻ പറ്റും. പൂജാമൂലയിൽ ചന്ദനം, ഭസ്മം, അങ്ങനെയുള്ളതൊക്കെ വെക്കാനായിട്ടുള്ളത്. അതിന്റെ പല അളവിലുള്ളതുണ്ട്. പിന്നെ ശിവലിംഗം ഉണ്ട്, അങ്ങനെ പാർവതി, ശിവൻ, മുരുകൻ, ഗണപതി എല്ലാരും കൂടെ ഉള്ളതുണ്ട്. ശിവ പാർവതി സകുടുംബമായിട്ടുള്ളതുണ്ട്. പിന്നെ അതാ കുതിരപ്പുറത്ത് പോകുന്ന നമ്മുടെ ഒരു രാജകുമാരനുണ്ട് ഇവിടെ. കണ്ടോ, കുതിരപ്പുറത്ത് പോകുന്ന ഒരു രാജകുമാരന്റെ ഇതുണ്ട്. അങ്ങനെ ഇതിപ്പം പറഞ്ഞാൽ ചിലപ്പോ ചിലർ ഇരുന്നിട്ട് ചിരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ തേപ്പൂട്ടിയില്ലേ, തേപ്പൂട്ടി ഇസ്തിരി ഇടുന്ന അതാണ് സംഭവം. ഇതുണ്ടോ, മെറ്റലിൽ ചെയ്തിട്ടുള്ള നല്ല ഗോൾഡൻ ഫിനിഷിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഉണ്ടോ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതാണിത്, ഏക്കത്തിന് 300 300 ഇതിന്. പക്ഷെ അത്യാവശ്യം നല്ല ഒരു ഇതാണ് കേട്ടോ, അങ്ങനെ വലിയ പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല. 300 ഒക്കെ ഇതിന് അത്യാവശ്യം ഇതാണ്. പിന്നെ ഇത് 400 മെറ്റലിന്റെ ഫാനാണ്. ഇതുണ്ടോ, മെറ്റലിലുള്ളൊരു ജീപ്പാണ്, നമ്മുടെ പണ്ടത്തെ ഈ കിലുക്ക സിനിമയിലല്ലേ നമ്മുടെ തിലകന് ഉണ്ടായിരുന്ന ജീപ്പ്. ഇത് 400 ഈ ജീപ്പിന് വരുന്നത്, മെറ്റലിലുള്ളതാണ്. ചെറിയ ഒരു കുതിരവണ്ടിയും കുതിരക്കാരനും ഉണ്ട് ഇവിടെ. ഇതെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രമല്ല, അതിന്റെ വീലൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നതാണ്. കണ്ടോ, ചെറിയൊരു കുതിരവണ്ടി കുതിരക്കാരനൊക്കെ ഉണ്ട് ഇവിടെ. ഗണപതിയുടെ ഒരു മെറ്റലിന്റെ ഇതുണ്ട്. ഓക്കെ, അവിടെ കാളവണ്ടി കണ്ടോ, പണ്ടത്തെ കാളക്കാരന് കാളവണ്ടി ഒക്കെ ആയിട്ടുള്ളത് നൊക്ലാഞ്ചിയ എന്നൊക്കെ പറയാം അല്ലേ വേണമെങ്കിൽ. ഇത് തമിഴ്നാടിന്റെ സ്റ്റോളാണ്. നിങ്ങളിപ്പോ കാണുന്നത് നവധാന്യ ഗണപതി എന്ന് പറയില്ല, 9 ധാന്യങ്ങൾ വെച്ചിട്ടുള്ള ഗണപതിയുടെ രൂപമാണ് ഈ കാണുന്നത്. അതിന്റെ പല അളവിലുള്ളതുണ്ട്, പല സൈസ് ഉണ്ട്. ഏറ്റവും വലുതുണ്ട്, 750 ചെറുതൊക്കെ. ഓക്കെ ഓക്കെ, ഇതാണ് പ്രൈസ്, 50, 70, 100. അതിന്റെ ആ ഒരു സൈസിന്റെ ഇതനുസരിച്ചാണ് എമൗണ്ട് വരുന്നത്. 600 വരെയുണ്ട്. ഓക്കെ, ഇത് 750 നവധാന്യങ്ങളാണ്. അപ്പൊ ചേച്ചി പറഞ്ഞ അതിന്റെ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഇതാണ്ട് ഇവിടെയാണ് പറയുന്നത് നവധാന്യങ്ങളും അതിന്റെ ഗുണങ്ങളും. നവഗ്രഹങ്ങളെന്ന് പറയുന്ന കേതു ധാന്യങ്ങളെന്ന് പറയുന്ന മുതിരയുണ്ട്, അത് ചെയ്താലുള്ള ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് മുതിര, അമര, ഗോതമ്പ്, നെല്ല്, തുവര, ചെറുപയർ, കടല, എള്ള്, ഉഴുന്ന്, ഇതാണ് നവധാന്യങ്ങളെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിന്റെ ഇതിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് ചെറിയൊരു അമ്പലത്തിന്റെ ഇത് ഉണ്ടോ, ചെറിയൊരു ഇത്. നമുക്കിപ്പോ ഇതിന്റെ ഇതിൽ ഗണപതിനെയാണ് അവർ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, കാണുന്നുണ്ടോ. ഓക്കെ, നമുക്കിതിൽ കൃഷ്ണനും രാധയും വെക്കാം, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ അതിൻ്റെ അകത്ത് വെക്കാൻ പറ്റും. ചെറിയൊരു അമ്പലത്തിന്റെ ഒരു ആംബിയൻസ് കിട്ടുന്നത്. പിന്നെ ഇതൊരു ഷോക്കേസ് പീസാന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഷെൽഫായിട്ട് യൂസ് ചെയ്യാം ഇത്. പിന്നെ ഇതൊക്കെ വളരെ നല്ല ക്യൂട്ടായിട്ടുള്ള ഇതാണ്, ജസ്റ്റ് നമ്മുടെ ടൂത്ത് പിക്ക് ഇല്ലേ, ടൂത്ത് പിക്കില് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്റെ ഫ്രണ്ടിലൊരു ഇത് കൊടുത്തിട്ട് അതിന്റെ മൂക്കൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത് ചെറിയൊരു തെർമോകോളിന്റെ എന്തോ സംഭവമാണ്.
അപ്പൊ ഇവിടെ പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡിന്റെ കുറെ ഷോക്കേസ് ഐറ്റംസ് ആണ്. അത് വീട് പോലെ ഒരു ഇത് ചെയ്തിട്ട് അതിൽ കുറെ ഇതൊക്കെ, പിന്നെന്താ ഇങ്ങനത്തെ ചെറിയ ചെറിയ ബൊമ്മകളൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ബൊമ്മകളൊക്കെ ഉണ്ട്. റുബിക്സ് ക്യൂ പോലത്തെ ഒരു ഇതൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെറിയ ചെപ്പുകള്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ്, കുതിരവണ്ടി, കാളവണ്ടി, കാളവണ്ടി അവിടെ ഉണ്ട്. പിന്നെ ഇത് നമ്മള് അറിയില്ലേ, ഇങ്ങനെ വായിച്ചു കഴിയുമ്പോൾ പല പല സൗണ്ടുകൾ വരും അതിൻ്റെ അകത്ത്. ചൈനീസിന്റെ ഒക്കെ ഒരു സോങ്.